നമ്മുടെ രാഷ്ട്രീയ മഹാരഥന്മാരൊക്കെ സാധാരണ കൊട്ടിഘോഷിക്കാറുള്ളത് കേരളം സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പിള്ളത്തൊട്ടിലാണ് എന്നാണ്. ഇവിടെ സ്ത്രീ ശാക്തീകരണം വളരെ ഉയർന്ന തോതിൽ നടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം എന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ കയ്യടി വാങ്ങുന്നവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാത്രമല്ല പോലീസും മറ്റെല്ലാവരും. പക്ഷേ എന്താണ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശരിയാണ്, കുടുംബശ്രീ വളരെ ശക്തമായ രീതിയിൽ അവരുടെ മൈക്രോ സംരംഭങ്ങളും മറ്റും വഴിയായിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ അന്നം ഊട്ടുന്നതിന് വേണ്ടി നന്നായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ സ്ത്രീകൾ വളരെ അശരണരാണ്. ഒരു കാരണവശാലും രാത്രിയാകണ്ട, പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ ധൈര്യം കാണിക്കാൻ പറ്റാത്ത നാടായിട്ട് കേരളം അധപതിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി നമുക്കറിയാം, രാത്രി 11 മണിക്ക് സ്വന്തം സ്കൂട്ടറിൽ മരുന്ന് വാങ്ങാൻ പോയ ഒരു തരുണിക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതുപോലെ തന്നെ നടക്കാനിറങ്ങിയ ഒരു ലേഡി ഡോക്ടർക്ക് എതിരായിട്ട് വെളുപ്പാൻ കാലത്ത് ഉണ്ടായ ആക്രമണം, ആരായിരുന്നു ആക്രമിച്ചത്? ആക്രമിച്ചത് മറ്റാരുമല്ല, മന്ത്രിയുടെ PA കാർ ഡ്രൈവർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ധന പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്ന കേരളത്തിൽ മന്ത്രിയുടെ PA ഗവൺമെൻറ് ചെലവിലുള്ള കാറിൽ സ്ത്രീ, ഞാനതിൻ്റെ ബാക്കി പറയുന്നില്ല, അസഭ്യമായി പോകും എന്നുള്ളത് കൊണ്ട് സ്ത്രീയുടെ പിന്നാലെ ആ കാറുമായിട്ട് ചെല്ലുന്നതും പീഡനം നടത്താൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെയാണ്, അതുപോലെ വേറെ ഇഷ്ടം പോലെ കേസസ് ഉണ്ട്, ധാരാളം കേസസ്. ഒരു കാരണവശാലും സ്ത്രീകൾക്ക് ധൈര്യമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് നാം അനുഭവങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ നോക്കൂ, ഗവൺമെൻറ് എന്താണ് ചെയ്തത്? March 8 വനിതാ ദിനം, ആഗോള വനിതാ ദിനമായ March 8 ഇവിടെ പോലീസിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി സ്ത്രീകൾ രാത്രി നടന്നിരിക്കുന്നു തിരുവനന്തപുരത്തെ റോഡിലൂടെ, അതായത് കേന്ദ്ര റോഡിലൂടെ നടന്നിരിക്കുന്നു. എന്നിട്ട് ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മഹത്തരമായ സാദൃശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും മറന്നിട്ടില്ല. ഒരു പക്ഷേ ആഗോളതലത്തിൽ തന്നെ അത് വാട്സപ്പിലും മറ്റതുപോലെയുള്ള എന്താണ് എല്ലാത്തരം സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുമുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ നാം നോക്കേണ്ടത് കൊച്ചു കുട്ടികൾക്ക്, പെൺകുട്ടികൾ തന്നെ ആകണമെന്നില്ല, ആൺകുട്ടികൾക്ക് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു നാട്. സ്ത്രീകൾക്ക് വീടിനകത്തും പുറത്തും രക്ഷയില്ല. മദ്യപനായിട്ട് തിരിച്ചു വന്ന് ആക്രോശിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന, അടിച്ചും വെട്ടിയും കുത്തിയും കൊല്ലുകയും ചെയ്യുന്ന ഭർത്താവ് അടക്കമുള്ള എല്ലാ തരത്തിലുള്ള ഭീകരതയും, എല്ലാ തരത്തിലുള്ളവരുടെ ഭാഗത്തു നിന്നും വരുന്ന ഭീകരത ഏറ്റുവാങ്ങുന്ന സ്ത്രീയാണ് കേരളത്തിലുള്ളത്. വിദ്യാസമ്പന്നയാണ് അവൾ, ശരിയാണ്, പക്ഷേ വിദ്യാഭ്യാസം അവളെ ശാക്തീകരിക്കുന്നില്ല. കാരണം വിദ്യാഭ്യാസം കൊണ്ട് അവൾക്ക് ശാക്തീകരണം കിട്ടില്ല. അവൾക്ക് ശാക്തീകരണം കിട്ടണമെങ്കിൽ സ്വന്തമായ വരുമാനം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള നല്ല തൊഴിൽ, നല്ല വരുമാനം, അങ്ങനെ നല്ല തൊഴിലും നല്ല വരുമാനവും ഉണ്ടെങ്കിൽ ഏത് സ്ത്രീയും ശാക്തീകരിക്കപ്പെടും വിദ്യാഭ്യാസത്തോടൊപ്പം. പക്ഷേ കേരളത്തിൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ നല്ല തൊഴിലില്ല, നല്ല വരുമാനമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ചേമ്പിലയിൽ കോരി ഒഴിക്കുന്ന വെള്ളം പോലെ മാത്രമേ ഉള്ളൂ.